പക്ഷെ ഇതൊന്നും സിനിമയെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നതല്ലല്ലോ, ഒരു ഫണ്ണായിട്ടുള്ള സിനിമ, നിങ്ങൾ അത്രയും കണ്ടാൽ മതി. നമസ്കാരം. ഒമർലൂലു സംവിധാനം ചെയ്ത നല്ല സമയം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ചിത്രത്തിൽ സ്ക്രിപ്റ്റ്, പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ഡബ് ചെയ്തിട്ടുണ്ട്, പിന്നെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. ചിത്രയാണ് നമ്മോടൊപ്പം ഉള്ളത്. ചിത്ര, സ്വാഗതം. നമസ്കാരം. ചിത്ര, എന്തൊക്കെയാണ് നല്ല സമയത്തിൻ്റെ വിശേഷങ്ങൾ? നല്ല സമയം ഇപ്പോൾ നാളെ തിയേറ്റർ റിലീസാണ്, 30-ാം തീയതി. അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡായിട്ടിരിക്കുകയാണ്. എങ്ങനെയാവും പ്രേക്ഷകരുടെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. എല്ലാവരും, ടീം എല്ലാവരും വെയിറ്റിംഗ് ആണ്. ദിലീപ് പറഞ്ഞതുപോലെ നാല് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇതെല്ലാം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണോ? മുമ്പ് ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, പിന്നെ സിംഗിങ് ചെയ്യുന്നതാണ്, മ്യൂസിഷ്യനാണ്, പിന്നെ കമ്പോസ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരു സോങ്, ഒരു ഓണം സോങ് ആണ്, ഫിലിമിലല്ല എന്ന് മാത്രം. പിന്നെ എന്താ, സ്ക്രിപ്റ്റ് ഫസ്റ്റ് ടൈമാണ്, സ്ക്രിപ്റ്റിൻ്റെ അത് മാത്രം ഫസ്റ്റ് ടൈമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാനിങ്ങനെ ഒമൃക്ക എടുത്ത്, ഞങ്ങൾ ഫ്രണ്ട്സാണ്, അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഞാൻ പുള്ളിയായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് സിനിമയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, പക്ഷേ ഇത് എക്സാക്ട് അങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ മറ്റേ കണ്ണീർ പൂക്കൾ സീരിയൽ പോലെ ഇരിക്കും. അപ്പോൾ അത് വെച്ചാൽ എനിക്കുണ്ടായൊരു ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് കുറച്ചുകൂടി പുള്ളിയുടെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒമർക്കയുടെ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും, ഭയങ്കര ഫണ്ണായിട്ടുള്ള സംഭവങ്ങളായിരിക്കും വരെ. അപ്പോൾ നമുക്ക് അങ്ങനെ ആക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഫുള്ളത് മാറ്റി, പിന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ വിതറി, സിനിമയ്ക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ വിതറി, അങ്ങനെ എടുത്ത് റെഡിയാക്കി നാളെ തിയേറ്ററിലേക്ക്. പിന്നെ ഇതിൽ പാട്ട് പാടിയിട്ടുണ്ടല്ലോ. പാട്ട് പാടിയിട്ടുണ്ട്. ആദ്യം ഒരു പാട്ട് പാടിയിട്ട് ഇതിലെ പാട്ടല്ലേ, കണ്ണിലാകെ പൂക്കൾ വിരിയും, മണ്ണിലാകെ പൂക്കൾ നിറയും, കാലം പൂക്കാലം, കനവിലാകെ നിങ്ങൾ മാത്രം, കനവിലാകെ നിങ്ങൾ മാത്രം, നിങ്ങൾ മാത്രം, ഓഹോ ചങ്ക പോലെ കാത്തിരേണ, ചങ്ക പോലെ കൂടെ വേളങ്ങിരേ, ഇന്നുയിരേ മുത്തു പോലെ കാത്തിരേണ, മുത്തവുമായി കൂടെ വേളങ്ങിരേ, ഇന്നുയിരേ. താങ്ക് യു. ഇതിലിപ്പം നാല് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് സിനിമയുടെ ഷൂട്ടിംഗ് മുതലേ ഇതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു, അതോ ഷൂട്ടിംഗ് സ്ഥലത്ത് ദിവസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? ഞാൻ അധികം ദിവസം ഉണ്ടായിരുന്നില്ല, കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികളായിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. എന്നുവെച്ചാൽ അറിയുന്നുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാവരും, നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്, ടീമെല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്, പ്രിയപ്പെട്ട ആൾക്കാരാണ്, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. സെറ്റിൽ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങൾ എന്തെങ്കിലും പറയാമോ? രസകരമായിട്ടുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്നൊന്നുമില്ല, അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ചളിയടിച്ച്, നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ ചളിയടിച്ച് പോവുക എന്നുള്ളതല്ലാതെ പെട്ടെന്ന് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്നൊരു സന്ദർഭമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാവരും രസമായിരുന്നു സെറ്റിലാണെങ്കിലും. എല്ലാവരും, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇതിനകത്ത് ഇർഷാദിക്കേനെയൊക്കെ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. ഇർഷാദിക്കൊക്കെ പൊള്ളിയാണ്, പൊള്ളി മനുഷ്യനാണ് ഇർഷാദിക്ക. എന്താ, ഞാൻ വിചാരിച്ചത് ഇർഷാദിക്കാന്നൊക്കെ പറയുമ്പോഴത്തേനും പെട്ടെന്നൊരു ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂല്ലോ ഇർഷാദിക്കാനൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഇർഷാദിക്കായിട്ടൊക്കെ കമ്പനി ആയപ്പോൾ നല്ലൊരു മനുഷ്യനാണ്, നല്ല അടിപൊളി, നല്ല വൈബിളുള്ള മനുഷ്യനാണ്. അങ്ങനെ രസമായിരുന്നു മൊത്തം. നമ്മുടെ അതെ, നമ്മുടെ ആ ഒരു ഏജ് ഒത്തിരി നമ്മളെക്കാളും കുറച്ചുകൂടി ഉണ്ടെങ്കിലും നമ്മുടെ ഒരേ ഏജ് കാറ്റഗറിയിലുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ തന്നെ ഇരിക്കും. പിന്നെ വിജയ് ചേട്ടനാണെങ്കിലും അതേപോലെ തന്നെയാണ്.
എല്ലാവരുമായിട്ടും നല്ല ഒമർവായാണ് പിന്നെ പറയണ്ടല്ലോ. ഏതാ ഒമർക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ സിനിമയാണെങ്കിലും എന്താ യുവത്വം മനസ്സിലുള്ള ആൾക്കാർക്ക് മൊത്തം കാണാവുന്ന ഒരു സിനിമയാണ്. ഫാമിലി ആയിട്ട് കാണണം വരണം എന്ന് ഞാൻ പറയില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ ഡ്രഗ്സിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ടും എ സർട്ടിഫിക്കേഷൻ കിട്ടിയത്. പിന്നെ അതിനകത്തൊരു ലിപ് ലോക്ക് അതൊക്കെ പരിപാടിയല്ലോ. ലിപ് ലോക്ക് ഇപ്പോൾ വലിയ വിഷയമുള്ള കാര്യങ്ങളല്ലല്ലോ. അതേ ഉള്ളൂ. ഇല്ലാതെ നമ്മൾ അങ്ങനെ അതിന് എ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സിനിമയല്ല. സിനിമ ഇപ്പോൾ പറഞ്ഞ ഒരു ഡ്രഗ്സ് അതിനകത്ത് പറയുന്നുണ്ടെന്ന്, ഡ്രഗ്സിനെതിരെയുള്ള ഒരു സിനിമ എന്ന രീതിയിൽ ബോധവൽക്കരണം എന്നുള്ള രീതിയിലുള്ളതാണോ? അങ്ങനെയല്ല. നമുക്ക് മലയാളികൾക്ക് ചോദിക്കാനുള്ള കാരണം സ്ക്രിപ്റ്റിലും കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. മലയാളികൾക്ക് ശരിക്കും നമ്മൊരു സിനിമ കൊണ്ട് അത് ബോധവൽക്കരണം ചെയ്ത് നന്നാക്കി എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാർ തന്നെയാണ് ഈ മലയാളികൾ. അപ്പോൾ അതെ, അല്ല നമ്മളിപ്പം അങ്ങനത്തെ കണ്ടൻസ് ചെയ്താലും അവർക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് എല്ലാ ദിവസവും കാണാം ഓരോ പേപ്പറിൽ ഓരോ MDMA ആയിട്ട് പിടിച്ചതും അല്ലാതെ പീഡനം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ദിവസം തോറും കാണാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും സിനിമയെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നതല്ലല്ലോ. ഓരോരുത്തരുടെ സ്വഭാവമാണ്. നമുക്കിപ്പോൾ എല്ലാ സിനിമയിലും ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സിനിമ ഫുൾ എൻ്റർടൈനറാണ്. ഒരു ഫണ്ണായിട്ടുള്ള കുറച്ച് നേരം വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ച് ചിരിച്ച് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതിൽ കൂടുതൽ ഒരുപാട് ചിന്തിക്കാനുള്ളതോ ഒരുപാട് എന്താ പറയുക ബുദ്ധിപരമായിട്ടുള്ള സിനിമയോ അങ്ങനെയൊന്നുമല്ല. ഒരു ഫണ്ണായിട്ടുള്ള സിനിമ നിങ്ങൾ അത്രയും കണ്ടാൽ മതി. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും മ്യൂസിക് കമ്പോസിങ്ങും അതിനകത്ത് അതിൽ രണ്ടിൽ ഒരെണ്ണം സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യും. അത് പെട്ടെന്ന് ചോദിച്ചാൽ മ്യൂസിക്കാണ്. ഞാൻ മ്യൂസിഷ്യനാണ്. ആ പഠിച്ചത് ഞാൻ കുഞ്ഞിലെ മുതൽ നമുക്ക് മ്യൂസിക്കിനോടുള്ള പാഷൻ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മ്യൂസിക് കുറച്ചുകൂടി ഇഷ്ടമാണ്. പിന്നെ ഇടക്കിടക്കൊക്കെ ഈ എഴുത്തും പരിപാടികളൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെ അത് സൈഡിലൂടെ പോകുന്ന കാര്യമാണ്. അപ്പം മ്യൂസിക്കാണ് അങ്ങനെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് മ്യൂസിക് ചൂസ് ചെയ്യും. പുതിയ പ്രൊജക്റ്റ് എന്തെങ്കിലും? പുതിയ പ്രൊജക്റ്റ് ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കുത്തിക്കുറിച്ച് വെക്കുന്നല്ലാതെ അങ്ങനെ ഒരു ത്രെഡ് ഇങ്ങനെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ നാളത്തെ ചരിത്രമാകാനുള്ള കുത്തിക്കുറിക്കലായിരിക്കും. അത് അറിഞ്ഞുവിടാം, നമുക്ക് നോക്കാം. അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ ഞാൻ ICWA ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നാൾ ഡ്രോപ്പാക്കി. പിന്നെ മ്യൂസിക്കിൻ്റെ പുറകെ പോയി. അങ്ങനെ ഞാൻ ഒരു 3rd class തൊട്ടാ പഠിക്കാൻ തുടങ്ങി മ്യൂസിക്. കമ്പോസിങ് അങ്ങനെ ഇല്ല. ഞാൻ ടെക്നിക്കൽ വൈസ് എനിക്ക് അതല്ല. ഞാൻ കമ്പോസ് ചെയ്യാറ. എനിക്ക് നമുക്ക് മനസ്സിൽ വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ എപ്പോഴെങ്കിലും റെക്കോർഡ് ചെയ്തിടാറുണ്ട് കമ്പോസ് ചെയ്യാൻ. അത് ഇഷ്ടമുള്ള മ്യൂസിക്കിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ. വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തിയുണ്ട്, ഒരു മോളുണ്ട്. ഞാനിപ്പോൾ ഇപ്പം ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാൻ ഇനി എനിക്ക് വെച്ചാൽ നമ്മൾ പഠിത്തത്തിൽ നിന്ന് കുറച്ച് നാൾ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ടച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പഠിക്കാം. വേറെ മടിയെന്ന് വേണമെങ്കിലും പറയാം. അല്ല നമ്മൾ പറയാൻ പാടില്ലല്ലോ. മടിയാണെന്നൊക്കെ പറഞ്ഞാൽ പോരെ. അത് വേണ്ട. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ച ആൾക്കാരൊക്കെ കാണുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്നെ അറിയാവുന്ന ആൾക്കാരേ ഉള്ളു. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ അവസാനമായിട്ട് പ്രേക്ഷകരോട് എല്ലാവരും നല്ല സമയം മൂവി കാണണം. എന്താ പറയുക, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മനസ്സിൽ യുവത്വം കാത്തുസൂക്ഷിക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഫുള്ളി എൻ്റർടൈനറാണ്. അപ്പോൾ കുറച്ച് നേരം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാവരും പോയി കാണണം. അപ്പോൾ ഒമറിൻ്റെ നല്ല സമയം ചിത്രയ്ക്കും ഒക്കെ നല്ല സമയമാവട്ടെ. എല്ലാവർക്കും നല്ല ഇനി അങ്ങോട്ട് നല്ല സമയം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ വൺ വേ സിനിമ. താങ്ക് യു.